ഇതാണ് വൺ പ്ലസിന്റെ 12 ആർ എന്ന ഏറ്റവും പുതിയ ഫോൺ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എനിക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും കൂടി കേട്ടപ്പോൾ അടിപൊളി ഡിസ്പ്ലേ, അടിപൊളി ബാറ്ററി സെറ്റപ്പ്, അടിപൊളി പെർഫോമൻസ്, മൊത്തത്തിൽ വൺ പ്ലസിന്റെ ഒരു രാക്ഷസൻ, അല്ലെങ്കിൽ വൺ പ്ലസിന്റെ വാല്യൂ ഫോർ മണി ഫോൺ, അല്ലെങ്കിൽ എന്താ പറയുക, ഫുള്ളി ലോഡഡ് വൺ പ്ലസ് ഫോൺ, ആ രീതിയിൽ പറയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതങ്ങനെയല്ല. ഏറെക്കുറെ അങ്ങനെയാണെങ്കിലും ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഇവർ കുറച്ച് പുറകോട്ട് ചില ഉടായ്പകൾ ചെയ്തു എന്ന് പറയാം, അതായിരിക്കും ശരി. എന്താണ് കാര്യം എന്നുള്ളത് വിശദമായിട്ട് പറയാം. ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആണ്, കണ്ടു നോക്കുക. അൺബോക്സിംഗിൽ യാതൊരു പുതുമയും ഇല്ല. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബോക്സിനകത്ത് കുറേ ഡോക്യുമെൻസും കേസും സിം ടൂളും ഒക്കെ ഇരിക്കുന്നുണ്ട്. കേസ് നല്ല ക്വാളിറ്റിയാണ്. അതങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്നുണ്ട്. ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കുമ്പോൾ യെസ് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. 100 വാട്ടിന്റെ ചാർജറും കേബിളും ഇരിക്കുന്നുണ്ട്. എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം. ലെഫ്റ്റ് സൈഡിൽ മ്യൂട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. താഴെ ഡുവൽ നാനോ സിം, ടൈപ്പ് സി പോർട്ട്, അതേപോലെ സ്പീക്കർ ഗില്ല്. മുകളിലും സ്പീക്കർ ഗില്ല്, IR ബ്ലാസ്റ്റർ അടക്കം വരുന്നുണ്ട്. സെക്കൻഡറി നോയ്സ് കാൻസലേഷൻ മൈക്രോഫോൺ. മൊത്തത്തിൽ ഇതിന്റെ ഡിസൈനിൽ പതിവ് വൺ പ്ലസ് ഫോണിന്റെ അതേ ഒരു ഡിസൈൻ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ. അതിൽ പുതുമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതൊന്നുമില്ല. നോർമലായ ഒരു വൺ പ്ലസ് ഫോൺ, വൺ പ്ലസ് 11R കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഫോൺ 12R. ഇനി എന്തുകൊണ്ട് ഈ ഫോണിന് നമ്മൾ ഇത്രയും കിടിലും അല്ലെങ്കിൽ ഫുള്ളി ലോഡഡ് ഫോൺ എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള 2-3 ഘടകങ്ങൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന്, ബാറ്ററി. 5500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്. അരമണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്തെടുക്കാം. 1.5 ദിവസം സുഖമായിട്ട് കൊണ്ടു നടക്കാം. കിടിലും ബാറ്ററി ലൈഫുള്ള ഫോണാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ മേജർ ഹൈലൈറ്റ്. ഈ 5500 mAh ബാറ്ററി വെച്ചതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉണ്ടായൊരു പ്രശ്നം, 207 g വെയിറ്റ് ആണ്. അപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ഫോണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഇച്ചിരി വെയിറ്റ് കൂടിയ ഫോണെന്ന് തന്നെ പറയണം. തിക്നെസ്സും 8.8 നമുക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു മേഖലയിൽ ചെറിയൊരു ഒരു പിടുത്തം ഉണ്ട്. എന്നാലും ബാറ്ററി ലൈഫ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ അടുത്ത രണ്ടാമത്തെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 4th generation LTPO ഡിസ്പ്ലേ, 1 to 120Hz റീഫ്രഷ് റേറ്റ് തരുന്ന നല്ല AMOLED ഡിസ്പ്ലേ. PWM ഡിമിംഗ് വരുന്നുണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്, HDR10 ഉണ്ട്, 10+ ഉണ്ട്. ഒപ്പം തന്നെ 4500 nits പീക്ക് ബ്രൈറ്റ്നെസ്സും കൊടുത്തിട്ടുണ്ട്. 1600 nits HBM, അതായത് നോർമൽ ബ്രൈറ്റ്നസ്. ഇത് വൺ പ്ലസ് 12 ഏറെക്കുറെ അതേപോലത്തെ ഡിസ്പ്ലേ തന്നെയാണ്. അതിൽ 2K ഡിസ്പ്ലേ ആണ്, ഇതിൽ 1.5K ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല. സെറ്റ് ക്വാളിറ്റി ഉള്ള ഒരു കർവ്ഡ് ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേ സെറ്റപ്പ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല, ആരും പറയുന്നില്ല. വൺ പ്ലസ് ഭയങ്കരമായിട്ട് കാശറിഞ്ഞേക്കാണെന്ന രീതിയിലുള്ള കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്ന സാധനം ഈ ഫോണിനില്ല. ഇതിൽ നാളെ ഇത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുക? നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളൊന്നും പറയും, നിങ്ങളുടെ കയ്യിൽ ഈ ഫോൺ തന്നാൽ ഇത് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നാളെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം? നോർമലി നമുക്ക് പറ്റില്ല. പക്ഷേ എല്ലാ പല ബ്രാൻഡുകളുടെ പല AMOLED ഡിസ്പ്ലേകൾ ഫോണുകൾ ഇത് കാണുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ കമ്പാരിസൺ വീഡിയോയിൽ നമ്മളിത് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വരുന്നൊരു ടെൻഷനുണ്ട് വൺ പ്ലസിൻ്റെ ഫോൺ അങ്ങനെ വരാൻ സാധ്യതയൊരു പേടിയുണ്ട്, നിങ്ങൾ എടുക്കണ്ട എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോയിൽ അത് പറഞ്ഞതിന് താഴെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് കൃത്യമായിട്ട് പറയാണ്ട് സോഫ്റ്റായിട്ട് പറഞ്ഞെന്നാണ് അതിൽ കമൻറ്റിൽ പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഒരു അവ്യക്തതയും ഇല്ലാതെ കൃത്യമായിട്ടാണ് പറയുന്നത് എടുക്കണ്ട എന്ന് തന്നെ. അതിന് താഴെയാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്, കൃത്യമായിട്ട് പറഞ്ഞില്ല. അതിന് താഴെ വേറൊരുത്തം പറയാണ് പെയ്ഡ് പ്രൊമോഷൻ ആയതുകൊണ്ടാണെന്ന്. ഇത് ഈ കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് പറയുക? ഇത് അത് ഒന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് പറയുന്നതെന്ന് ആലോചിക്കണം. ഈ ഫോൺ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതീ കൂടുതൽ എങ്ങനെയാണ് പറയുക? അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവും? തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഞാൻ എല്ലാവരെയും പറയല്ല കേട്ടോ, 1-2 പേര് അങ്ങനെ കമൻറ്റ് ചെയ്തു ഒന്ന് അതൊന്നും ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും ആ പ്രശ്നം, എല്ലാവരും ഇങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും അല്ല. ചിലരങ്ങനെ പറയുന്നു. എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ അത് എങ്ങനെ പറഞ്ഞാൽ നന്നാവുമെന്ന് കൂടി പറയുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് കറക്റ്റ് ചെയ്ത് പറയാമല്ലോ. കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ, നമ്മൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട, അത്രയേ ഉള്ളൂ, ഇതിൽ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഡിസ്പ്ലേ എന്തായാലും ഇതിൽ കൊടുത്തിരിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ അടുത്തൊരു കിഡിലൻ ഏരിയ എന്ന് പറയുന്നത് Snapdragon 8 Gen 2, 40,000 താഴെ കിട്ടുന്നു. പെർഫോമൻസിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതായത് നോർമലായിട്ട് നമ്മൾ നോർമൽ യൂസിലൊന്നും അല്ലെങ്കിൽ ഒരു വിഷയമില്ല. ഇത് കൂടാതെ ഞാൻ BGMI അടക്കം ഇതിൽ കളിച്ചു നോക്കിയതാ, നിങ്ങൾക്ക് ഇവിടെ കാണാം. BGMI ഒക്കെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. 90 FPS BGMI കളിക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ Antutu സ്കോറും മറ്റുമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് Antutu സ്കോർ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് 11 lakh. 8 Gen 2 14-15 lakh റേഞ്ചിൽ വരണം, അത് വന്നില്ല. ഹൈ പെർഫോമൻസ് മോഡുണ്ട്, അത് ഇട്ടിട്ടാണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സംഭവം ഇട്ടിട്ട് Antutu ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് 13 lakh കിട്ടി. അപ്പോഴും പോരാ, കുറച്ചും കൂടി കൂടുതൽ കിട്ടേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം, ത്രോട്ടിലിംഗ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 61% റേഞ്ചിലാണ്. അതും ഇച്ചിരി കുറവാണ്. എന്നാലും അത് സ്റ്റേബിളാണ്, പക്ഷേ എന്നാലും അത് കുറവാണ് എന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കുക. എന്നാലും ഇങ്ങനെയാണ്, ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
പിന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ സംഗതികളൊക്കെ കിഡിലൻ ഫുള്ളി ലോഡഡ് എല്ലാം തോന്നിയെങ്കിലും ചില ഉടായ്പ പാർട്ടുകളുണ്ടെന്ന്. അതിലൊരു വാട്ടുപടിയുണ്ട്. അതായത് ഇതിൽ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജുമാണ് വരുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേരിയൻ്റ് ഇത് 46,000 രൂപയുടെ 16 GB RAM 256 GB സ്റ്റോറേജിൻ്റെ വേരിയൻ്റ് ആണ്. എന്നാൽ ഇതിൻ്റെ ബേസ് വേരിയൻ്റായ 8 GB RAM 128 GB സ്റ്റോറേജ്, അതായത് 39,999 വരുന്ന ആ വേരിയൻറ്റിൽ UFS 3.1 സ്റ്റോറേജ് ആണ്. ഒപ്പം തന്നെ ആ പ്രൈസിനും 39,999 8 GB 128 GB കൊടുക്കുന്നുള്ളൂ. കൂടെ ഇപ്പോൾ പരിപാടിയായി പോയി. നമ്മൾ ഈ ഒരു റിവ്യൂ ഉണ്ട് ഇത് കൊടുക്കുക, നമ്മൾ ഇതിനെ വെച്ച് റിവ്യൂ പറയുക. ആൾക്കാർ ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞിട്ട് അത് പോയി എടുക്കുക, നേരത്തെ ആൾക്കാർക്ക് ആ ഒരു സെറ്റപ്പ് കിട്ടാതിരിക്കുക. ഈ റാം സ്റ്റോറേജ് മാത്രമേ വ്യത്യാസമുള്ളൂട്ടോ, ബാക്കിയെല്ലാം സെയിം ആണ്. എന്നാലും അതൊന്നും മനസ്സിൽ വെക്കുക, വാങ്ങിക്കാൻ പോകുമ്പോൾ. സോ അപ്പം അങ്ങനെയാണ് ഈ പെർഫോമൻസിന്റെ ഭാഗം. ഇനി ഇതിന്റെ ക്യാമറ സ്പെക്കൊക്കെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. സോണി സെൻസറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, 1+11R ഉണ്ടായിരുന്ന അതേ ക്യാമറ തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടുള്ള. ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ക്യാമറ സാമ്പിൾസ്. ഈ കാണുന്ന തരത്തിലാണ് ക്യാമറ ഇമേജുകൾ ഡേ ലൈറ്റിൽ വരുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും കൊള്ളാം എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സംഭവം ഒന്നും പറയാൻ തോന്നുന്നില്ല. സെൽഫി ക്യാമറ ഇമേജുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലുള്ള സൂമിംഗ് ഒക്കെ ഉപയോഗിച്ച് നോക്കി. 1x 2x 5x നൈറ്റിൽ ഇത്തിരി ലോങ്ങിലേക്ക് സൂം ചെയ്യുമ്പോൾ 5x വരെ നന്നായിട്ട് വന്നു. പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കി, ഡേ ലൈറ്റിൽ 1x 2x 5x പിന്നെ 10x 20x വരെയും ഞാൻ ഇതിൽ സൂം ചെയ്യുക. ഡിജിറ്റൽ സൂമാണ്. സൂം ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമേജുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഡേ ലൈറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ ഡേ ലൈറ്റ് വീഡിയോസ് കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും വീഡിയോസ് വലിയ തിരക്കേടില്ലാതെ വന്നിട്ടുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും അത്രയ്ക്ക് അങ്ങോട്ട് ഗംഭീരമായി എന്നൊരു അഭിപ്രായം എനിക്ക് പറയാൻ തോന്നുന്നില്ല. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നാൽ ഇല്ല, 4K ഒന്നുമില്ല, ഉള്ളത് ഫുൾ എച്ച് ഡി ആണ്. അതിൽ തന്നെ ഈ രീതിയിലാണ്, കുഴപ്പമില്ല. എന്നാലും ഇത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും മൊത്തത്തിൽ ക്യാമറ ഒരു തരക്കേടില്ലാത്തൊരു ക്യാമറ എന്ന് തന്നെയാണ് പറയുന്നുള്ളൂ ഇത്തവണയും ഞാൻ, ഗംഭീരം എന്നങ്ങോട്ട് എടുത്തു പറയുന്നില്ല. പിന്നെ OxygenOS 14 ആണ് വരുന്നത്. Android 14 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. സോ അവിടെയൊന്നും പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ സിം സപ്പോർട്ട് വരുന്നില്ല. അതേപോലെ 4x4 മെമ്മോ ടെക്നോളജി വരുന്നുണ്ട്. അതായത് കുറച്ചുകൂടി നല്ല നെറ്റ്വർക്ക് റിസപ്ഷൻ കിട്ടും. എനിക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഞാനിതിൽ പ്രോക്സിമിറ്റി സെൻസർ അടക്കം ഒന്ന് കോൾ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, വിഷയമൊന്നുമില്ല. പ്രോക്സിമിറ്റി സെൻസറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കാം, ഒരു പ്രശ്നമില്ല. കോളിൻ്റെ കാര്യങ്ങളിലൊന്നും യാതൊരു വിഷയം വരുന്നില്ല. നെറ്റ്വർക്ക് സ്പീഡിലും കാര്യങ്ങളും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും ഒരു ടെൻഷനും വേണ്ട. പിന്നെ 10-15 5G ബാൻഡുകൾ വരുന്നുണ്ട്. Wi-Fi 7 വരുന്നുണ്ട്. Bluetooth 5.3 വരുന്നുണ്ട്. NFC വരുന്നുണ്ട്. USB 3.0 സെറ്റപ്പ് വരുന്നത് 12-ൽ ആണ്. ഇത് 12R, ഇതിൽ USB 2.0 സെറ്റപ്പാണ് ഉള്ളത്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ച് തരാം. സോ അതും ഡീസൻ്റ് ആയ ലെവലിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൻ്റെ ഭാഗത്തും ബാക്കി ഒരു ഭാഗങ്ങളിലും നമുക്ക് 1+12R പ്രശ്നങ്ങൾ കണ്ടില്ല. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+12R എന്ന് പറയുമ്പോൾ ആ ബേസ് വേരിയൻറ്റ് കൊള്ളാമെങ്കിലും കുഴപ്പമൊന്നുമില്ല സെറ്റപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കൂടിയ വേരിയൻ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ചില കാര്യങ്ങൾ, അതായത് ക്യാമറയുടെ ഭാഗത്ത് പറഞ്ഞ ചില പോരായ്മകൾ, അതേപോലെ പെർഫോമൻസിൻ്റെ ആ ഒരു റാം സ്റ്റോറേജ് വേരിയൻ്റെ പ്രശ്നം മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഈ ഫോൺ സെറ്റപ്പാണ്, ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. സോ വേണമെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, 1+ന് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. നല്ല ഫോണാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. സോ അതാണ് 1+12R കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.